ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജാസ്മിൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അസമയം ഫോണിൽ പുതിയ ആപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തന്റെ ഫോട്ടോ എടുത്ത് അത് വയസ്സാക്കി നോക്കുന്ന ഒരാപ്പാണത്. അത് കണ്ടിട്ട് പറയുന്നു, എന്തായാലും വയസ്സായ രൂപം കൊള്ളാം, വയസ്സായാലും എന്റെ ഗ്ലാമറിന് തട്ടുകേടുണ്ടാവാൻ സാധ്യതയില്ല. അല്ല, വയസ്സാങ്കാലത്ത് സൗന്ദര്യം നോക്കിയിട്ട് ഇപ്പൊ എന്തിനാ? അല്ലല്ല, സൗന്ദര്യം സംരക്ഷിക്കണം, സംരക്ഷിച്ചേ തീരൂ. ചത്തുകിടന്നാലും ചമഞ്ഞിക്കിടക്കണം എന്നാണല്ലോ പ്രമാണം. അങ്ങനെ അതിൽ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് സുശീല എത്തിയത്. ജാസ്മിന്റെ ഈ ഒറ്റയ്ക്കുള്ള സംസാരമൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇവയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ജാസ്മിനെ വിളിക്കുകയാണ് സുശീല. നീ എന്തടി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് എന്ന് സുശീല ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ജാസ്മിൻ പറയുന്നു, ആന്റി ഇതേ നോക്കിയേ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇത് നീയല്ലേ, നീ ഇത്ര പെട്ടെന്ന് പ്രായമായി പോയോ എന്ന് സുശീല പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു. ആ കൊള്ളാം കൊള്ളാം എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, എങ്കിൽ പിന്നെ ആന്റി ഞാൻ ഇതുപോലെ ഒന്ന് കിളവിയാക്കി തരട്ടെ. തൊഴുതുകൊണ്ട് സുശീല പറയുന്നു, അയ്യോ അത് വേണ്ട മോളെ, അത് കാണാനുള്ള ശേഷി എനിക്കില്ല. എന്നും മധുര 17 തന്നെ ആയിരുന്നെങ്കിൽ എന്ന് കരുതി ജീവിക്കുന്ന ആളാ ഞാൻ. അപ്പോഴാണ് നീ എന്നെ കിളവിയാക്കാൻ നോക്കുന്നത്. ആ സമയത്ത് പാർവതി അവിടേക്ക് വരുന്നു. ശേഖറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് സുശീലയോട് ചോദിക്കുന്നു, അതെ ഈ ആളിനെ അപ്പച്ചി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാരാണെന്ന് അറിയോ? അത് വാങ്ങിച്ചു നോക്കുകയാണ് സുശീല. ഇത് ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് സുശീല. ഗാർഗിയും അവിടെ എത്തി. പെട്ടെന്ന് തന്നെ ഗാർഗി ആ ഫോട്ടോ പിടിച്ചു വാങ്ങുന്നു. ഗാർഗി ആ ഫോട്ടോ അങ്ങ് കൊടുക്കുക എന്ന് പാർവതി ഗാർഗിയോട് പറയുന്നു. ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഗാർഗി പറഞ്ഞിട്ട് പറയുന്നു, ഇതാരാണെന്ന്. അത് കേട്ട് പാർവതി പറയുന്നു, ഇത് എന്റെ അച്ഛനാണെന്ന് വിചാരിച്ചോ? ഏ, ഇത് നിന്റെ അച്ഛനായിരുന്നോ? എന്നിട്ടാണോ നീ ഇയാളെ അറിയാമോന്ന് ചോദിച്ചത്? എടി, നിന്റെ അച്ഛനെ ഞാൻ എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തന്നെ ഇയാളെ അറിഞ്ഞിട്ട് എനിക്ക് എന്ത് നേടാനാ? ജാസ്മിൻ, ഞാൻ പോവാ. നീ ആ മൊബൈൽ ആപ്പിൽ കിളവി ഫോട്ടോ ഉണ്ടാക്കി കളിച്ചോ എന്ന് പറഞ്ഞ് സുശീൽ അവിടെ എണീറ്റ് പോയി. അപ്പോ ഗാർഗി ഒരു കാര്യം മനസ്സിലാലോചിക്കുന്നു, മൊബൈൽ ആപ്പിൽ കിളവി ഫോട്ടോ, ഇത് പാർവതിയുടെ അച്ഛന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ അല്ലേ? മൊബൈൽ ആപ്പിൽ കയറ്റി ഏജ്ഡ് ആയിക്ക് നോക്കിയാലോ? അസമയം പാർവതി ഗാർഗിയുടെ കയ്യിൽ നിന്നും ഫോട്ടോ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. തരാം, ഒന്ന് വെയിറ്റ് ചെയ് എന്ന് ഗാർഗിയും പറയുന്നുണ്ട്. എന്നിട്ട് തന്റെ ഫോണിൽ ഈ ശേഖന്റെ ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ പാർവതിക്ക് തിരിച്ചും കൊടുത്തു. ഇതെല്ലാം കണ്ട് ജാസ്മിൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോ കിളവിന്റെ ഒരു രൂപമാക്കി നോക്കിയിട്ട് ഗാർഗിക്ക് ചില കാര്യം മനസ്സിലായി. ഗാർഗി, ആ ഫോട്ടോ എവിടെ, ഞാനൊന്ന് കാണട്ടെ എന്ന് പാർവതി പറയുന്നു. എനിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി, ഞാനത് എല്ലാവരോടും പറയാൻ പോവുക എന്ന് ഗാർഗി പറയുന്നുണ്ട്. പ്രഭാവതി അവിടേക്ക് വന്നു. അവിടേക്ക് നേരത്തെ വന്ന ആ പോളിസി ഹോൾഡറിനെ പറ്റി സംസാരിക്കുകയായിരുന്നു അയാൾ. ആ കാര്യം പ്രഭാവതി ആലോചിക്കുന്നു. പ്രഭാവതി പ്രതാപനോട് പറയുന്നു, പ്രതാപ, വീട്ടിലായ ഇൻഷുറൻസ് കമ്പനിയുടെ ആള് വന്നു പോയതിനു ശേഷം ഒരു സംസാരവും വീട്ടിൽ ഉണ്ടായിട്ടില്ലല്ലോ, എന്തുപറ്റി? ഇല്ല ചേച്ചി, അതിനെപ്പറ്റി ആർക്കും ഒരു സംശയമില്ല. അത് മാത്രമല്ല, വിശാല ആ പേപ്പർ വലിച്ചു കീറി എറിഞ്ഞതോടെ എല്ലാവരും സൈലന്റ് ആയി. ശേഖറായിരുന്നു ചേച്ചിയുടെ ആദ്യ ഭർത്താവ്. അയാളോടുള്ള വിശാലിന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. അത് നമുക്ക് ഒരുപാട് പ്രയോജനമായി. പ്രഭാവതി പറയുന്നു, അത് ഒരു വകയിൽ നമുക്ക് ഫേവറബിൾ ആയി പ്രതാപ. അല്ലെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ വിഷയത്തെപ്പറ്റി ചോദിച്ച് തർക്കമുണ്ടായേനെ. ആ സമയം സുശീല അവിടെ എത്തി. അല്ല, രണ്ടുപേർക്കും ഒരു ജോലിയില്ലേ? എപ്പൊ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയും, അതുകൊണ്ട് വേറെ ഒരു പ്രയോജനവുമില്ല. അത് കേട്ട് പ്രഭാവതി പറയുന്നു, നീ ആരെ കുറിച്ചാ സുശീലയെ പറയുന്നത്? ആർക്ക് എന്ത് പ്രയോജനമില്ലാന്ന്? അയ്യോ, നിങ്ങളെ കുറിച്ചല്ല, ആ പാർവതിയുടെയും ഗാർഗിയുടെയും കാര്യമാ പറയുന്നത്. രണ്ടും കൂടി മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കും. അല്ല, അവരിപ്പോ എന്ത് ചെയ്തെന്നാ സുശീലേജി പറഞ്ഞു വരുന്നത്? അവളില്ലേ ആ ഗാർഗി, അവൾ ആവശ്യമില്ലാത്തൊരു അവൾ ആവശ്യമില്ലാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുകളിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ട് പ്രതാപൻ പറയുന്നു, അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, വിനയ് ഇവിടെ ഇല്ലല്ലോ. ചെയ്യുന്നതിന് ഒരു പരിധിയില്ല എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു, ഫോൺ ആപ്പിൽ പാർവതി ഉണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതാ ചേച്ചി, എനിക്ക് മനസ്സിലാവാത്തത്, പട്ടിക്കാട്ടിന്ന് വന്ന പാർവതിക്ക് ഫോൺ എങ്ങനെ ഉപയോഗിക്കേണ്ടെന്ന് പോലും അറിയില്ല. അവളെങ്ങനെയാ സ്മാർട്ട് ഫോൺ ആപ്പ് ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നത്? അത് ഏതാപ്പ അവർ ഡൗൺലോഡ് ചെയ്തത് എന്ന് പ്രഭാവതി ചോദിക്കുന്നു. അത് വെച്ച് അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്നും ചോദിക്കുന്നുണ്ട്. ഒരു ഏജ് സ്പേസ്ഡ് ആപ്പാണ് അത്. നമ്മുടെ ചെറുപ്പത്തിലെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ വയസ്സാകുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരും. അത് വെച്ചുകൊണ്ട് ഗാർഗി നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പ്രായമാകുമ്പോൾ നമ്മൾ ഇരിക്കുന്ന കോലം നോക്കി നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ്. ആ പാർവതിയും കൂട്ടിച്ചേർന്നിട്ട് അവൾ ആരുടെയോ ഫോട്ടോ ചോദിച്ചിട്ട് ആ ഫോട്ടോ പ്രായമാകുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ പ്രഭാവതി ഒന്ന് ഞെട്ടി. അത് ആരുടെ ഫോട്ടോയാണെന്ന് ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല, പിന്നെ അത് നോക്കലല്ലേ എന്റെ ജോലി എന്ന് സുശീല. അത് ആണിന്റെയാണോ പെണ്ണിന്റെയാണോ ഫോട്ടോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. ആ പിള്ളേര് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൂടെ തുള്ളലല്ല എന്റെ ജോലി എന്ന് സുശീല പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, ആ ഫോട്ടോയുടെ സൈസെങ്കിലും ഒന്ന് പറയാമോ?
പാസ്പോർട്ട് സൈസാണോ ഫുൾ സൈസാണോ എന്നൊക്കെ അതൊന്നും എനിക്ക് അറിയില്ല പ്രതാപ എന്ന് സുശീല. ഞാൻ ശ്രദ്ധിച്ചില്ല. അതൊക്കെയല്ലേ സുശീല ശ്രദ്ധിക്കേണ്ടത്. എന്നെ ദേഷ്യത്തോടെ പ്രഭാവതി പറഞ്ഞപ്പോൾ ആ കാര്യം ആലോചിച്ചെടുക്കുകയാണ് സുശീല. അത് പഴയതാണോ പുതിയതാണോ എന്നെങ്കിലും നോക്കിയായിരുന്നോ എന്നും പ്രതാപൻ ചോദിക്കുന്നു. ഷോ ഇല്ല, അവരെ സഹിക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ നീയും ഇങ്ങനെ തുടങ്ങല്ലേ പ്രതാപ. സുശീല അവിടുന്ന് പോയി. വിശാല കീറിക്കളഞ്ഞ ഇൻഷുറൻസ് പോളിസിയിൽ ശേഖറിന്റെ ഫോട്ടോ ഒട്ടിച്ചു കാണുമോ? അങ്ങനെയുണ്ടെങ്കിൽ ആ പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കുമോ ഗാർഗിക്ക് പാർവതി എടുത്തു കൊടുത്തത്? എന്നെ പ്രഭാവതി. ഈ സമയം ഹോളിലെത്തിയ ഗാർഗി എല്ലാവരെയും അവിടേക്ക് വിളിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഈ വീട്ടിലുള്ള സകല ആൾക്കാരും എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തണം. എല്ലാവരും വേഗം വാ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും അവിടേക്ക് വിളിക്കുകയാണ്. ഗാർഗി, പാർവതിയും ജാസ്മിനും അവിടെ എത്തി. ഗാർഗിയുടെ എന്താ കാര്യം എന്ന് പാർവതി ചോദിക്കുന്നു. അത് പാർവതിയോട് മാത്രം പറയാൻ പറ്റുന്നതല്ല, എല്ലാവരോടും പറയാൻ പറ്റുന്നതാണ്. അപ്പോ പറയാം, എല്ലാവരും കേട്ടാ മതിയെന്ന് ഗാർഗി. പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി. എന്താ ഗാർഗി വിളിച്ചു കൂവിയത്, എന്താ വിശേഷം എന്ന് പ്രഭാവതി ചോദിക്കുന്നു. പറയാം, എല്ലാവരും വരട്ടെ, അതല്ലേ അതിന്റെ ഒരു രീതി എന്ന് ഗാർഗി പറയുന്നു. വിശാലും അവിടേക്ക് എത്തി. വിജയമ്മയും വരുന്നു. ദേ വിശാലും അച്ഛമ്മയും വന്നു. ഇനി പറയെന്താ മാറ്റർ എന്ന് ജാസ്മിൻ. പറയാം, പക്ഷെ അതിനു മുമ്പേ ഇനിയും ആളുകൾ വരാറുണ്ടല്ലോ. സുശീലയും അവിടെ എത്തി. പോരാ, ഇനി ഒരാളും കൂടി വരാനുണ്ടെന്ന് ജാസ്മിൻ ഗാർഗി പറയുന്നു. തളർന്ന് കിടക്കുന്ന അളിയനെ എങ്ങനെ ഇങ്ങോട്ട് എണ്ണിച്ച് വരാനാ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അതിനിടയിൽ കയറി ഇങ്ങനെ തമാശ കളിക്കല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഗസ്റ്റിനെയാണ്. ആളും കൂടി വരട്ടെ എന്ന് ഗാർഗി പറയുന്നു. ഗാർഗി, ഇത് നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യമല്ലേ, അതെന്തിനാ പുറത്തുനിന്ന് വന്ന ഒരാളെ അറിയിക്കുന്നത് എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു, അറിയണം, ഇത് മുത്തശ്ശൻ കൂടി അറിയേണ്ട കാര്യമാണ്. എന്നിട്ട് മുത്തശ്ശ മുത്തശ്ശ എന്ന് അവിടെ വിളിക്കുന്നു. ശേഖർ അവിടെ എത്തി. ദേ ശേഖറിന് വന്നു. ഇനി നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാ പറയാം എന്ന് വിജയമ്മ പറയുന്നു. എനിക്ക് പറയാനുള്ളത് ഒരു മഹാരഹസ്യമാണ് എന്ന് ഗാർഗി പറയുന്നുണ്ട്. വലിയൊരു സംഭവം പോലെയാണ് പറയുന്നത്. എന്ത് രഹസ്യമായാലും നീ പെട്ടെന്ന് പറ, അത് കേൾക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കുറെ നേരമായിരുന്നു ജാസ്മിൻ. എന്നാലേ ഞാൻ പറയട്ടെ, പാർവതിയോടും ചോദിക്കുന്നു, പറയട്ടെ എന്ന്. എന്നാലേ ഞാനത് പറയാൻ പോവുകയാണേ, ആ വലിയ സസ്പെൻസ് പൊട്ടിക്കാൻ പോവുകയാണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ സസ്പെൻസ് ഇടുകയാണ് ഗാർഗി. ദേ ഗാർഗി, നീ മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടോ എന്ന് സുശീല ദേഷ്യത്തോടെ പറയുന്നു. ദേ മനസ്സിലായി എന്ന് പറഞ്ഞ് ഗാർഗി പോകുന്നത് ശേഖറിന്റെ അടുത്തേക്കാണ്. ദേ ഈ നിൽക്കുന്ന മുത്തശ്ശൻ മറ്റാരും അല്ല, നമ്മുടെ കൂടെയുള്ള ഈ മുത്തശ്ശൻ. എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നു. ഇത് നമ്മുടെ പാർവതിയുടെ അച്ഛനാണ്. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ശേഖറും പാർവതിയും ഉൾപ്പെടെ ഞെട്ടി നിൽക്കുന്നു. ഒന്നും പറയണ്ട, എല്ലാ രഹസ്യങ്ങളും ഇവിടെ പൊളിഞ്ഞു എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, നീ പറയുന്നത് സത്യമാണോ? പാർവതി, ഇവള് പറയുന്നത് ശരിയാണോ? പറയ പാർവതി എന്ന് അല്ല, അത് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പാർവതി ഒരു പരിങ്ങലോടെ നിന്നപ്പോൾ ഗാർഗി പറയുന്നു, അച്ഛനും മോളും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ പറയാം. പാർവതി അവളുടെ അച്ഛന്റെ ചെറുപ്പകാലത്തെ ഒരു ഫോട്ടോ ഇത്തിരി മുന്നേ എന്നെ കാണിച്ചിരുന്നു. അത് ഈ സുശീല ആന്റി കണ്ടിരുന്നു ഇല്ലേ ആന്റി? ആ ഫോട്ടോ ഞാനൊരു മൊബൈൽ ആപ്പിൽ കയറ്റി ചേഞ്ച് വരുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ നിൽക്കുന്നത് പാർവതിയുടെ അച്ഛനാണെന്ന് ശേഖർ പറയുന്നു. കുട്ടി, എന്ത് വിഡ്ഢിത്തമായി പറയുന്നത്! പാർവതി എന്റെ മകളാണെന്നോ? ഒരിക്കലും അല്ല, എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല. ഗാർഗി പറയുന്നു, അപ്പോ പാർവതി ആ പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാണെന്ന് കരുതിക്കോളാൻ പറഞ്ഞതോ? അതെ അതെ, അത് പാർവതി പറഞ്ഞു, അത് ഞാനും കേട്ടതാണെന്ന് സുശീലയും പറയുന്നുണ്ട്. അച്ഛനെ പോലെ എന്നല്ലേ ഞാൻ പറഞ്ഞത്? അതല്ലാതെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞോ എന്ന് പാർവതി പറയുന്നു. ഗാർഗി, ശേഖരൻ പറഞ്ഞത് നീ കേട്ടില്ലേ, പാർവതി മകളല്ലെന്ന് എന്ന് വിജയമ്മയും പറയുന്നു. പാർവതി നീ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നീ പറഞ്ഞത് വെറും പൊട്ടത്തരമാണെന്ന്. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ നീ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത്. പാർവതിയുടെ അച്ഛൻ ശങ്കരശാസ്ത്രികളുടെ മകനാണ്. അയാളെ നീ നാട് വിട്ടു പോയി, അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. ശേഖരനെ പാർവതി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കരുതി. ശേഖരൻ പാർവതിയുടെ അച്ഛനാവോ? വെറുതെ ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി പറയുന്നത് സൂക്ഷിച്ചു വേണം. പ്രഭാവതി പറയുന്നു, അമ്മ പറഞ്ഞത് അതിന്റെ ഒരു ശരി. ഗാർഗി, നീ കാണിച്ചത് വലിയ മര്യാദകേടായിപ്പോയി. ഇതായിരുന്നു നിന്റെ മഹാരഹസ്യം എന്ന് ജാസ്മിനും പരിഹസത്തോടെ ചോദിക്കുന്നു. പാർവതി, ഇവള് പറയുന്ന ആ ഫോട്ടോ എവിടെയെന്ന് പ്രഭാവതി പാർവതിയോട് ചോദിക്കുന്നു. അത് ഞാൻ കീറിക്കളഞ്ഞു എന്ന് പാർവതി. നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, അതിന് മറുപടിയും കിട്ടിയില്ലേ? ഇനി സദസ് പിരിച്ചുവിടാം. ഇനി എല്ലാവരും അവരുടെ കാര്യം നോക്കി പോവാൻ നോക്കെന്ന് പറഞ്ഞ് വിജയമ്മ ആദ്യം പോയി. പ്രതാപനെയും കൂട്ടി പ്രഭാവതിയും പോകും. പരിഹാസത്തോടെ സുശീലയും ജാസ്മിനും ഗാർഗിയെ നോക്കി ചിരിക്കുന്നു. വിശാല് പോലും ഗാർഗിയെ പരിഹസിക്കുകയാണ്, കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. ചില കാര്യങ്ങൾ പാർവതി ആലോചിക്കുന്നു. ആ ഫോട്ടോ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞത് വെറും പച്ച കള്ളമാണ്. പാർവതിയുടെ കയ്യിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട്. ചില കാര്യങ്ങൾ പാർവതി മനസ്സിലാക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.